സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ അരുൺ രാമമൂർത്തി ചോദ്യം ചെയ്യാനെത്തി സ്വർണം പിടികൂടിയ ഉദ്യോഗസ്ഥനാണ് അരുൺ രാമമൂർത്തി ഹരിരാജിനെ രാമമൂർത്തിയും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു സിബി ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി സുരരാജ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു രാവിലെ ഒമ്പതരയ്ക്കാണ് ഇയാൾ എത്തിയത് പത്തുമണിയോടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു എന്നാലും ഈ കേസിൽ ഹരിരാജുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് അന്ന് സ്വർണം പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പിടിക്കുമ്പോൾ അന്ന് ഈ നയതന്ത്ര ബാഗേജ് തുറക്കുവാനുള്ള കസ്റ്റംസ് ശ്രമിക്കുന്ന ഇടയിൽ ഇതിൽ ഈ നയതന്ത്ര നയതന്ത്ര സുരക്ഷയുള്ള ബാഗ് തുറക്കരുതെന്നും ഈ തുറന്നു കഴിഞ്ഞാൽ തൻ്റെ പണി പോകും എന്ന രീതിയിലെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് കസ്റ്റംസ് നൽകുന്ന വിവരം അതായത് അന്ന് നിരവധി പേർ കസ്റ്റംസിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ഈ നയതന്ത്ര ബാഗേജ് ക്ലിയറൻസ് ചെയ്യാൻ വൈകിയത് കാരണം ചോദിച്ചുകൊണ്ട് ഇയാൾ പിന്നീടും വിളിച്ചു അങ്ങനെ പലതവണയായി കസ്റ്റംസ് ജോയിൻറ്റ് കമ്മീഷണർ തന്നെ വിളിക്കുകയും ആ ഫോണിൽ മെസ്സേജ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഹരിരാജിനെതിരായ ആരോപണം ഹരിരാജ് കസ്റ്റംസ് ക്ലിയറൻസ് ഏജൻ്റ് അസോസിയേഷൻ നേതാവാണ് കൂടാതെ ഇയാൾക്ക് ബോൺ ബ്രൈറ്റ് എന്ന പേരിൽ സ്വന്തമായൊരു ഏജൻ്റ് സ്ഥാപനമുണ്ട് ഇതിന് തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി രണ്ട് ഇത്തരത്തിൽ രണ്ട് ഓഫീസുകളും ഉണ്ട് ഇവിടെ തന്നെയും കസ്റ്റംസ് നേരത്തെ ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു കൂടാതെ ഇയാളെ വീടുകളിലും പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ജൂലൈ പത്താം തീയതി ഇയാളെ വിളിച്ചു വരുത്തുകയും അന്ന് എട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആവശ്യമെങ്കിൽ വിളിക്കാമെന്ന് കസ്റ്റംസ് അന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായി നിരവധി പേരെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സ്വപ്നയും സദ്യീപും അടക്കമുള്ളവർ ഇപ്പോൾ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലുണ്ട് കൂടാതെ കെ ടി രമേശിനെയും സലിത്തിനും എല്ലാം നിലയും കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഹരിരാജനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുകയും ഇന്നിപ്പോൾ രാവിലെ പത്ത് മണി മുതൽ തന്നെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്ന് സ്വർണം പിടിച്ചെടുത്ത കസ്റ്റംസ് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണറായ ഈ അരുൺ രാമമൂർത്തി എന്ന ആൾ കൂടി അതായത് കസ്റ്റംസ് അസിസ്റ്റൻ്റ് കമ്മീഷണർ അരുൺ രാമമൂർത്തി കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം കൂടി ഈ ചോദ്യം ചെയ്യലിൽ പങ്കാളിയാകുന്നുണ്ട് അതായത് അന്ന് സ്വർണം കടത്തിയതിൽ പ്രധാനിയായി സ്വർണം കടത്ത് പിടിച്ചതിൽ പ്രധാനിയാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഒരുപക്ഷേ ഇത് അറസ്റ്റിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് കാരണം ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവുകളും ഫോൺ സംഭാഷണങ്ങൾ ഫോൺ വിളികളുടെ ഡിജിറ്റൽ രേഖകളെല്ലാം തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വീണ്ടും വിളിപ്പിച്ചതെങ്കിൽ രണ്ടാമത് വിളിച്ച സാഹചര്യത്തിൽ വീണ്ടും ഒരുപക്ഷേ ഇയാളെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സുരരാജ് ശരി സി ബി ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്